പോക്കോയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 5G സ്മാർട്ട് ഫോണാണ് പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോൺ. സാധാരണ ഒരു പോക്കോ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്ന അതേ മൂന്ന് കളർ ഓപ്ഷൻസ് തന്നെയാണ് പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോണും വന്നിട്ടുള്ളത്. 200 ഗ്രാം വെയ്റ്റും 8.9 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. IP52 വാട്ടർ റിപ്പലൻ്റ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഡിസൈൻ്റെ ഭാഗം റിയർ സൈഡൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നു കഴിയുമ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് നോച്ച് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നോച്ച് ഡിസൈൻ ട്രെൻഡിങ്ങുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ അത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് ഡിസൈൻ ഭാഗത്ത് പറയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു പോക്കോ M3 Pro 5G എന്ന സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരുന്നു. അതിൽ പഞ്ച് ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും അവർക്ക് നൽകാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.58 inch കൂടി വരുന്ന ഫുൾ എച്ച് പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 90 Hz റീഫ്രഷ് റേറ്റും 240 Hz ടച്ചും സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോർണിംഗ് ഗ്ലാസസ് 3D പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് ആകപ്പാടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഘടകം ഈ ഒരു നോച്ച് ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതിലും ബെറ്ററായ ഡിസ്പ്ലേ അവർക്ക് നൽകാമായിരുന്നു, ആമറകളൊക്കെ വേണമെങ്കിൽ നൽകാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങും ഒരു 5G എന്ന കൺസിഡറേഷനൊക്കെ ഇപ്പം നിലവിലുള്ള എല്ലാ സ്മാർട്ട് ഫോണൊക്കെ നൽകുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളും IPS LCD ഡിസ്പ്ലേ തന്നെയാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ ഭാഗത്ത് IPS LCD ഡിസ്പ്ലേ എങ്കിലും കിട്ടിയത് ഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 700 എന്ന ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതേ ചിപ്സെറ്റ് തന്നെയായിരുന്നു നമുക്ക് പോക്കോ M3 Pro 5G കിട്ടിയിരുന്നത്. 4GB RAM 64GB സ്റ്റോറേജിലും 6GB RAM 128GB സ്റ്റോറേജിലുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. 512 GB വരെ നിങ്ങൾക്ക് സ്റ്റോറേജൊക്കെ കൂട്ടാം. പക്ഷേ നിങ്ങൾക്ക് പോക്കോ M3 Pro 5G ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനം ആയിരുന്നെങ്കിൽ അവിടെ 1 TB വരെ സ്റ്റോറേജൊക്കെ കൂട്ടാമായിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോൺ ടെർബോ റാം തുടങ്ങിയ സംഗതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് പറയാൻ സാധിക്കുക. പ്രത്യേകിച്ച് 5G കൺസിഡറേഷനൊക്കെ നൽകുമ്പോൾ തീർച്ചയായും നല്ലൊരു പ്രൊസസ്സർ തന്നെയാണിത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും MIUI 13 വരുന്നുണ്ട്. MIUI പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആഡ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒത്തിരി പോരായ്മകളുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. തീർച്ചയായും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് വേണം പോക്കോ M4 5G ചൂസ് ചെയ്യാൻ. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ സൈഡ് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. 50 MP മെയിൻ സെൻസർ, 2 MP ഡെപ്ത് സെൻസർ, അത്രയും കാര്യങ്ങളെ നൽകിയിട്ടുള്ളൂ. ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോൺ 8 MP ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. അത് ഒരു നോച്ച് ഡിസൈനിലുള്ളതാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണ് നമുക്ക് 1080p 30 FPS വരെ മാക്സിമം ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. 5000mAh ബാറ്ററി, 18W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം, USB Type-C പോർട്ട്, 3.5 mm ഓഡിയോ ജാക്ക്, ബ്ലൂടൂത്ത് 5.1, IR Blaster, IP18, ഡ്യുവൽ ബാൻഡ് വൈഫൈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിക്കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 4GB RAM 64GB സ്റ്റോറേജിൻ്റെ 12,999 രൂപയും 6GB RAM 128GB സ്റ്റോറേജിൻ്റെ 14,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. SBI കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബേസ് വരുന്നത് 10,999 രൂപയ്ക്ക് എടുക്കാം. അതേസമയം ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയ ആ സമയത്ത് തന്നെ ഫ്ലിപ്കാർട്ടിൽ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. പോക്കോ M3 Pro 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ 6GB RAM 128GB സ്റ്റോറേജിന് 12,499 രൂപയാണ് ഒരു പ്രൈസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും പഞ്ച് ഹോൾ ഡിസൈൻ, ഇത് സെയിം പ്രൊസസ്സർ, സെയിം ബാറ്ററി, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഏറെക്കുറെ പോക്കോ M3 Pro 5G നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റെഗുലർ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ ആരിലും സ്മാർട്ട് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പോക്കോ M3 Pro 5G എന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് SBI കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും ലാഭമെന്ന് പറയാം. എങ്കിലും ഇപ്പോൾ നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും 6GB RAM 128GB സ്റ്റോറേജാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് സ്മാർട്ട് ഫോൺ എടുത്താലും നിങ്ങൾ റാമും സ്റ്റോറേജും കൂടെ പ്രധാനമായിട്ട് നോക്കുക. എന്തായാലും എടുത്തു പറയത്തക്ക ഒരു സെറ്റപ്പ് ഒന്നും പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോൺ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതാണ് ഞാൻ പോക്കോയുടെ ഒരു തട്ടിപ്പ് പറഞ്ഞത്. പോക്കോ ഇപ്പോൾ നിലവിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ തന്നെ ഒന്ന് ഇച്ചിരി പെയിൻറ്റൊക്കെ മാറ്റി അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇതാണ് പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നല്ല വർത്തായ ഒരു കാര്യങ്ങളാവും. ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ പോക്കോ M3 Pro 5G സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ പോക്കോ M4 5G കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.